വധികാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ പ്രസംഗങ്ങൾ പ്രബോധനങ്ങളൊക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണിത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രസംഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ പരിചിതനത്തിനായി സമർപ്പിക്കുന്നത് ഇന്ന് ഈ എപ്പിസോഡിൽ മാർപ്പാപ്പ പുത്തനായി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രബോധന പരമ്പരയുടെ ആദ്യത്തെ പ്രസംഗമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്കറിയാവല്ലോ മാർപ്പാപ്പ പല വിഷയങ്ങളെക്കുറിച്ച് മതബോധനം എന്ന രീതിയിൽ ജനങ്ങളോട് പറയാറുണ്ട് അവിടെ ബുധനാഴ്ചകളിൽ ഒന്നിച്ചു കൂടുന്ന ആളുകളോടാണ് വെനസ് ഡേ കാറ്റേസിസ് എന്നാണത് അറിയപ്പെടുന്നത് മാർപ്പാപ്പ പ്രസംഗിക്കുന്നു പക്ഷേ ലോകത്തിനും മുഴുവനുമായിട്ടാണ് എല്ലാ ക്രൈസ്തവർക്കും വേണ്ടിയാണ് ആ സന്ദേശങ്ങൾ നൽകപ്പെടുന്നത് എന്നോർക്കണം പുതിയ പ്രബോധന പരമ്പര അപസ്തോലിക ഔത്സിക്കത്തെക്കുറിച്ചാണ് നടത്തുന്നത് അപസ്തോലിക തീഷ്ണതയെക്കുറിച്ചാണ് നമുക്കുണ്ടായിരിക്കേണ്ട തീഷ്ണതയെക്കുറിച്ചാണ് ഒന്നാമത്തെ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞു പറ്റിയെങ്കിൽ നമുക്ക് കുറേ പ്രസംഗങ്ങൾ അത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ എന്ന് ഞാൻ കരുതുന്നു ആദ്യത്തെ പ്രസംഗം ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രാണവായു എന്ന ഒരു ശീർഷകത്തിൽ നമുക്കത് അവതരിപ്പിക്കാൻ സാധിക്കും മർപ്പാപ്പ തുടക്കം കുറിച്ച് ജനുവരി പതിനൊന്നിനാണ് മർപ്പാപ്പ പോളാറാമൻ ഹാളിൽ സമ്മേളിച്ചിരുന്ന വിശ്വാസികളുമായി പങ്കുവെച്ച ചിന്തകളാണ് വാക്കുകളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവർക്ക് സുപ്രഭാതം ആശംസിച്ചു പ്രിയ സഹോദരീ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ പുതിയ ഒരു പ്രബോധന പരമ്പര തുടങ്ങുകയാണ് സുവിശേഷവൽക്കരണത്തിനുള്ള തീവ്രമായ അഭിനിവേശം അഥവാ ഔത്സഖ്യം എന്ന ആണ് അതിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞു സഭയ്ക്ക് അത് മർമ്മപ്രധാനമാണ് എന്ന് മാർപ്പാപ്പ എടുത്തുകാട്ടി മർമ്മപ്രധാനമായ മാനമാണ് ഈശോയുടെ ശിഷ്യന്മാരുടെ സമൂഹം വാസ്തവത്തിൽ ജന്മന അപസ്തോലികതയുള്ള പ്രേക്ഷിത ദൗത്യത്തിൽ ജനിച്ച ഒന്നായിരുന്നുവെന്ന് മറപ്പാപ്പ പറയുകയാണ് അവിടെ എടുത്തു എടുത്തുകാട്ടി ഒരു മതപരിവർത്തനമല്ല അത് എപ്പോഴും പറയും നമ്മൾ മതപര പരിവർത്തനവാദികളാണ് എന്ന് ഇന്ത്യയിലൊക്കെ എത്രയോ പേരാണ് നിത്യവും ആരോപിക്കുന്നതും അതിൻ്റെ പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നതും പക്ഷേ അതൊരു പരിവർത്തനത്തിനും ബലമായിട്ട് ആളുകളെ കൊണ്ടുവരുന്നില്ല അതല്ല പ്രേക്ഷിത ദൗത്യം എന്ന് മാർപ്പാപ്പ ആദ്യമേ തന്നെ വ്യക്തമാക്കുകയാണ് അപ്രസ്തോലികതയുണ്ടായിരിക്കുക സുവിശേഷവൽക്കരണം നടത്തുന്ന എന്നാൽ മതപരിവർത്തനം നടത്താത്ത ഒന്ന് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അവർക്ക് അന്യോന്യം ബന്ധമില്ല ബന്ധമില്ലായിരുന്നു സഭയ്ക്ക് മർമ്മപ്രധാനമായ ഒരു കാര്യം സംബന്ധിച്ചുള്ളതായിരുന്നു ഈശോയുടെ ശിഷ്യന്മാരുടെ സമൂഹം അപസ്തോലികതയിൽ പ്രേക്ഷിത ദൗത്യത്തിൽ ജനിച്ചതായിരുന്നു എന്ന് നമ്മൾ മറക്കരുത് കർത്താവിൻ്റെ പ്രബോധനങ്ങളും കേട്ടാണ് അവർ വന്നത് നിർബന്ധിച്ച് വന്നതല്ല അവിടുന്ന് ആകൃഷ്ടരായി വന്നതാണ് പരിശുദ്ധാത്മാവ് സഭയെ ഭാഗ്യമായി രൂപപ്പെടുത്തുന്നു മുമ്പോട്ട് പോകുന്ന പുറത്തേക്ക് പോകുന്ന ഒരു സഭ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നതല്ല പുറത്തേക്ക് പോകണം മാർപ്പാപ്പയുടെ ഒരു പ്രധാന ശൈലിയാണ് പ്രയോഗം പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ പോകുമ്പോൾ ലോകമെമ്പാടും അതാണല്ലോ കൽപ്പന തന്നെ അങ്ങനെ അവൾ അവളിൽ തന്നെ അടഞ്ഞിരിക്കുന്നില്ല പകരം പുറത്തേക്ക് പോകുന്ന സ്വഭാവമാണ് സഭയ്ക്ക് ഉള്ളത് ഈശോയുടെ പടർന്നു പിടിക്കുന്ന ഒരു സാക്ഷ്യമാണ് അവൾക്ക് നിർവഹിക്കാനുള്ളത് നമ്മൾ പറയുമല്ലോ വസന്തകൾ പടരുന്നത് പോലെ പടർന്നു പിടിക്കുന്ന ഒരു സാക്ഷ്യമാണ് വിശ്വാസവും പടർന്നു പിടിക്കുന്ന ഒന്നാണ് മാർപ്പാപ്പ പറഞ്ഞു അവളുടെ വെളിച്ചം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രസരിപ്പിക്കുവാൻ എത്തിപ്പിടിക്കുന്ന ഒരു സാക്ഷ്യമാണ് സഭയ്ക്ക് നൽകാനുള്ളത് സുവിശേഷത്തിൻ്റെ സദ്വാർത്തയുമായി മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ആഗ്രഹവും അപസ്തോലിക തീഷ്ണതയും കുറയുകയും ചൂട് കുറഞ്ഞതായി തീരുകയും ചെയ്യാനിടയുണ്ടേ എന്ന് ഓർത്തിരിക്കണം അങ്ങനെ വരരുത് എത്താനുള്ള ആഗ്രഹവും അപ്പസ്തോലിക തീഷ്ണതയും കുറയാം ചിലപ്പോൾ അതിനെ ഗ്രഹണം ബാധിച്ച പോലെ തോന്നുന്നു മറുപ്പാപ്പ ഇന്നത്തെ അവസ്ഥയാണ് നമ്മുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അടഞ്ഞ സ്വഭാവമുള്ള ക്രൈസ്തവരുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ് അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല എന്നാൽ സുവിശേഷവൽക്കരണത്തിൻ്റെ കാഴ്ച ക്രിസ്തീയ ജീവിതത്തിന് നഷ്ടപ്പെടുമ്പോൾ പ്രഘോഷണത്തിൻ്റെ ചക്രവാളം അതിനെ അത് രോഗാതുരമാക്കും അത് അതിന്മേൽ തന്നെ അടയുന്നു അത് സ്വയം പരാമർശ അധിഷ്ഠിതമായി തീരുന്നു സ്വന്തം കാര്യത്തിലേക്ക് മാത്രം അങ്ങ് തീരും അതാണ് അപകടം അത് ക്ഷയിച്ചു പോകും അപസ്തോലിക ഔത്സിക്യം വിശ്വാസം തന്നെ നശിച്ചു പോകും മാർപ്പാപ്പ പറയുകയാണ് നേരെ മറിച്ച് പ്രേഷിത ദൗത്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രാണവായുവാണ് ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതതിനെ ശുദ്ധീകരിക്കും ശക്തീകരിക്കും സുവിശേഷത്തിൽ നിന്ന് തുടങ്ങി സുവിശേഷവൽക്കരണ തീഷ്ണതയെ വീണ്ടും കണ്ടെത്താനുള്ള ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാർപ്പാപ്പ പറഞ്ഞു ഞാൻ അതിന് ഈ ശ്രമത്തിൽ ചില ജീവസ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തും സമീപിക്കും സഭയ്ക്കുള്ളിൽ സുവിശേഷത്തോടുള്ള തീഷ്ണത വീണ്ടും ജ്വലിപ്പിച്ച ചില സാക്ഷികളെക്കുറിച്ച് ഞാൻ പറയും അങ്ങനെ നമ്മുടെ ഉള്ളിൽ ജലിപ്പിച്ചു നിർത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ആ അഗ്നി ഉണ്ടല്ലോ വീണ്ടും കത്തിജലിപ്പിക്കാൻ ഇടയാക്കും അതാണ് ഇടയാക്കണം അതാണ് മാർപ്പാപ്പയുടെ ആഗ്രഹം ഇന്ന് ഏതാനും പ്രതീകാത്മക സുവിശേഷ സംഭവം കൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ് അപ്പസ്തോലനായ മത്തായിയെ വിളിച്ചത് നമ്മൾ കേൾക്കുന്നത് നല്ലതാണ് അന്ന് അവിടെ വായിച്ചിരുന്നു അത് നിങ്ങളിപ്പോൾ വായിക്കുന്നത് നല്ലതാണ് മത്ത മത്തായിയുടെ സുവിശേഷം ഒൻപത് അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത് കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നിങ്ങൾ വായിക്കുക അവിടെ അതിനെ ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ ഈ ചിന്തകൾ പറയുന്നത് അദ്ദേഹം തന്നെയാണ് കഥ അവിടെ എഴുതിയിരിക്കുന്നത് മത്തായി തന്നെ എഴുതിയിരിക്കുകയാണ് അതിൻ്റെ തുടക്കം എയ്സോയിലാണ് സുവിശേഷഭാഗം പറയുന്ന അനുസരിച്ച് ഈശോ ഒരു മനുഷ്യനെ കണ്ടു അതാണ് പറഞ്ഞിരിക്കുന്നത് അധികം ആരും മത്തായിയെ അവനായിരിക്കുന്ന പോലെ കണ്ടിട്ടില്ല മറപ്പാപ്പ പറയും അവർ അവനെ അറിഞ്ഞത് ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നവനായിട്ടാണ് അവൻ ചുങ്കം പിരിവുകാരനായിട്ടാണ് കാണുന്നത് വാസ്തവത്തിൽ അവനൊരു ചുങ്കം പിരിവുകാരനായിരുന്നു അതായത് പാലസ്തീനിൽ അധിനിവേശം നടത്തിയിരുന്ന റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി നികുതി പിരിക്കുന്ന ഒരുവനാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അയാൾ ജനങ്ങൾക്ക് അത്ര പ്രീതികരനായിരുന്നില്ല അവരെ ചൂഷണം ചെയ്യുന്നവനായിരുന്നു രാജ്യദ്രോഗിയായിരുന്നു ജനങ്ങൾക്ക് അവനെക്കുറിച്ചുള്ള അവജ്ഞ നമുക്ക് ഉള്ളൂ അവനെ വിളിച്ചിട്ട് കപ്പം പിരിക്കുന്നവൻ കരം പിരിക്കുന്നവൻ എന്നാണ് അങ്ങനെയാണ് അവരെ അവനെ വിളിച്ചിരുന്നത് പക്ഷേ ഈശോയുടെ കണ്ണിൽ മത്തായി ഒരു മനുഷ്യനാണ് ദുരിതങ്ങളും മഹത്വവും നിറഞ്ഞ ഒരു മനുഷ്യൻ രണ്ടും ഉണ്ട് അവൻ്റെ ജീവിതത്തിൽ ഇതേക്കുറിച്ചുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് എല്ലാവരെ കുറിച്ചും നമുക്കുണ്ടാകേണ്ടത് അതാണ് ഈശോ വിശേഷണ പദങ്ങളിൽ നിർത്തുന്നില്ല മാർപ്പാപ്പ പറയാണ് ചുങ്കം പിരിവുകാരൻ വിശേഷണമാണ് മത്തായി ചുങ്കം പിരിവുകാരൻ ആയ മത്തായി ആ വിശേഷണങ്ങളിലല്ല അവൻ നിർത്തുന്നത് അവൻ എപ്പോഴും നാമമാണ് നോക്കുന്നത് മാർപ്പാപ്പ പറയുകയാണ് ആഡ്ജക്റ്റീവല്ല നൗണാണ് അവൻ നോക്കുന്നത് ഇവനൊരു പാപിയാണ് അവൻ അത്രക്കാരനായ ഒരു വ്യക്തിയാണ് ഇതെല്ലാം നമ്മൾ പറയുന്ന കാര്യമാണ് ഇതെല്ലാം നാമവിശേഷണങ്ങളാണ് ഈശോ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു അവിടെയാണ് വ്യക്തികളിലേക്ക് പോകുന്നു ഹൃദയത്തിലേക്ക് പോകുന്നു അവൻ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു ഇതൊരു വ്യക്തിയാണ് ഇതൊരു പുരുഷനാണ് ഇതൊരു സ്ത്രീയാണ് അപ്പോൾ അതാണ് പ്രധാനം ഈശോ സാരാംശത്തിലേക്ക് പോകുന്നു സത്തയിലേക്ക് പോകുന്നു അതുകൊണ്ട് നാമം ഒരിക്കലും നാമവിശേഷണമല്ല എന്ന് ഓർക്കണം ഈശോ നാമവിശേഷണങ്ങളെ ഉപേക്ഷിക്കുന്നു മത്തായും അവന്റെ ആളുകളും തമ്മിൽ ഒരു അകലമുള്ളപ്പോൾ കാരണം അവർ നാമവിശേഷണം കാണുന്നു അകല ഇരിക്കുന്നവരെ കപ്പം പിരിയുക ജനങ്ങൾ അവനെ അങ്ങനെ കാണുള്ളൂ ഈശോ അവൻ്റെ പക്കലേക്ക് പോകുന്നു ഈ പോകാണ് പോകൽ അവൻ്റെ അടുക്കലേക്ക് പോകുന്നു കാരണം ഓരോ മനുഷ്യനും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു ഇതാണ് പ്രധാനം മർമ്മ ഈ സന്ദേശമാണ് പ്രേക്ഷിത പ്രവർത്തനം ലോകത്തിന് നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം അതാണ് ഈ നികൃഷ്ടപാപിയേയും നമുക്ക് ചോദിക്കാം നികൃഷ്ടനായ ഒരു പാപിയേയും സ്നേഹിക്കുന്നു മറുപ്പാപ്പ ഉത്തരം പറയുകയാണ് ഊവ തീർച്ച ഈ നികൃഷ്ട വ്യക്തിയെയും സുവിശേഷം പറയുന്നത് നോക്കിക്കേ നിന്ദനായ വ്യക്തിക്ക് വേണ്ടി അവൻ വന്നു എന്നാണ് നമുക്ക് വേണ്ടി വന്നു ഞാൻ വന്നിട്ടുള്ളത് പാപികളെ തേടിയാണ് ഈശോ തന്നെ പറഞ്ഞതാണ് നീതിമാന്മാരെ തേടിയല്ല സ്നേഹത്തിൻ്റെ സ്വീകർത്താവ് എന്ന നിലയിൽ ആരായിരുന്നാലും വാസ്തവത്തിൽ അവൻ സുന്ദരനാണ് ആ രീതിയിലാണ് ഈശോ ഓരോ വ്യക്തിയെയും സമീപിക്കുന്നത് ഈശോ അന്യരെ കാണുന്നത് സുവിശേഷവൽക്കരണ തീഷ്ണതയുടെ തുടക്കം ഇതാണ് അപ്പോൾ ഇതാണ് ഈ അന്യരെ കാണുന്ന ഈ രീതിയാണ് സു സുവിശേഷവൽക്കരണ തീഷ്ണതയുടെ ഔത്സിക്കത്തിൻ്റെ തുടക്കം സകലതും ഈ നോട്ടത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഇത് നാം ഈശോയിൽ നിന്ന് പഠിക്കണം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നാം മറ്റുള്ളവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പതിവായി നാം അവരുടെ കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂവോ അവരുടെ ആവശ്യങ്ങൾ കാണാറില്ലേ അവർ ചിന്തിക്കുന്ന എന്താണ് എന്നതിന് പകരം അവർ എന്തു ചെയ്യുന്നു എന്നതനുസരിച്ച് അവർ മുദ്ര കുത്താറില്ലേ ക്രൈസ്തവരായിട്ട് പോലും നാം നമ്മോട് പറയുന്നു അവൻ നമ്മളിൽപ്പെട്ട ഒരുവനാണോ അല്ലയോ എന്ന് ഇത് ഈശോയുടെ ദൃഷ്ടിയല്ല കാഴ്ചപ്പാടല്ല നോട്ടമല്ല അവ ഈശോ എപ്പോഴും ഓരോ വ്യക്തിയെയും കരുണയോടെയാണ് നോക്കുന്നത് തീർച്ചയായും പ്രത്യേക താല്പര്യത്തോടെ ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യാനാണ് ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം പ്രത്യേകിച്ച് അകലെ ആ ആയിരിക്കുന്നവരെന്ന് പറയപ്പെടുന്നവർ അവനെപ്പോലെ നോക്കിക്കൊണ്ട് നാം പറയണം മത്തായിയെ വിളിച്ചതിൻ്റെ വിവരണം ഈശോയുടെ താഴെ പറയുന്ന വാക്കുകൾ കൊണ്ട് ആണ് അവസാനിപ്പിക്കുന്നത് ഞാൻ വന്നത് ആ ഭാഗം അവസാനിക്കുന്ന ഈ വാചനത്താലാണ് ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ആ പതിമൂന്നാം വാക്യം അതാണല്ലോ നമ്മിൽ ആരെങ്കിലും സ്വയം നീതിമാന്മാരായി കരുതുന്നു എങ്കിൽ ഈശോ വളരെ അകലെയാണ് നമ്മിൽ നിന്ന് അവൻ നമ്മുടെ പരിമിതികളുടെ അടുത്തേക്കുമാണ് വരുന്നത് നമ്മുടെ ദുരിതങ്ങളിലേക്ക് അവിടുന്ന് വരുന്നത് നമ്മളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതെല്ലാം തുടങ്ങുന്നത് ഈശോയുടെ നോട്ടത്തിലൂടെയാണ് അപ്പോൾ ഒരു നോട്ടമാണ് അവൻ ഒരു മനുഷ്യനെ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ വാചകം ഒരു മനുഷ്യനെ കണ്ടു മത്തായിയെ കണ്ടു ഇതിന് പിന്നാലെ രണ്ടാമത്തെ പടി ഒരു ചലനമാണ് ഉണ്ടാകുന്നത് ആദ്യത്തേത് നോട്ടം ഈശോ കണ്ടു രണ്ടാമത്തെ പടി ചലനം മത്തായി നികുതി പിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു ഈശോ അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് അവൻ്റെ കൂടെ പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നു അവൻ എഴുന്നേറ്റു അത് ഊന്നിപ്പറയുന്നത് എന്താണ് ഇത് പ്രധാനപ്പെട്ട ഒരു വിശദാംശമാണ് എന്തുകൊണ്ടാണ് കാരണം അക്കാലത്ത് ഇരിക്കുന്ന വ്യക്തിക്ക് അവനെ ശ്രമിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നവരുടെ മേൽ അധികാരമുണ്ടായിരുന്നു അതുകൊണ്ട് അധികാരികളൊക്കെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ചുങ്കമടയ്ക്കാൻ നിന്നവരുടെ മേൽ പ്രത്യേകിച്ച് അവൻ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കൊടുക്കാൻ വരുന്ന പാവപ്പെട്ടവർ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നു അവരുടെ മേൽ അധികാരമുണ്ടായിരുന്നു ഇരിക്കുന്നു എന്ന അവസ്ഥയിൽ ഈശോ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അത്തായി അവൻ്റെ അധികാരത്തിൽ നിന്ന് വേർപ്പെടുത്തുക എന്നതാണ് ആധിപത്യത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് മറ്റുള്ളവരെ സ്വീകരിക്കാൻ ഇരിക്കുന്നതിൽ നിന്ന് അവനെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കുന്നു അതാണ് പ്രധാനം സ്വീകരിക്കലല്ല അവൻ മറ്റുള്ളവരിലേക്ക് പോകുന്നു അതീശത്വത്തിൻ്റെ ഒരു സ്ഥാനം ഉപേക്ഷിക്കാൻ അവനെ കർത്താവ് നിർബന്ധിക്കുന്നു സഹോദരി സഹോദരന്മാരുമായി തുല്യ തുല്യസ്ഥാനത്ത് അവനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനാണ് കർത്താവ് അത് ചെയ്തത് ശുശ്രൂഷയുടെ ചക്രവാളത്തിലേക്ക് അവനെ തുറക്കാൻ വേണ്ടി ഇതാണ് ഈശോ ചെയ്യുന്നത് ക്രൈസ്തവർക്ക് ഇത് അടിസ്ഥാനപരമാണല്ലോ നാം ഈശോയുടെ ശിഷ്യന്മാരെന്ന നിലയിൽ നമ്മളും സഭയും ജനങ്ങൾ വരാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണോ എന്ന് ചിന്തിക്കണം അതോ നമുക്ക് എഴുന്നേൽക്കാൻ അറിയാമോ ചിന്തിക്കണം മറ്റുള്ളവരോടൊപ്പം പുറപ്പെടാൻ മറ്റുള്ളവരെ തേടാൻ നമുക്ക് കഴിയുന്നുണ്ടോ അവൻ എൻ്റെ പക്കിലേക്ക് വരട്ടെ ഞാൻ ഇവിടെയുണ്ട് അവൻ വരട്ടെ എന്ന നിലപാടാണോ നാം എടുക്കുന്നത് എന്ന് ചിന്തിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ് ഇങ്ങനെ വരട്ടെ എന്ന് പറയുന്നത് ഒരു അക്രൈസ്തവ നിലപാടാണ് എന്നും മാർപ്പാപ്പ ഇവിടെ എടുത്തു പറയുന്നു നിങ്ങൾ പോയി അവരെ കണ്ടു കണ്ടുപിടിക്കുക ആദ്യ ചുവട് നിങ്ങൾ വയ്ക്കണം അപ്പം നമ്മൾ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പോകണം അവരെ കണ്ടെത്തണം നമ്മളാണ് പോകേണ്ടത് അപ്പോൾ മാർപ്പാപ്പ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഒരു നോട്ടം അതിൻ്റെ അർത്ഥം ഈശോ കണ്ടു ഒരു ചലനം അവൻ എഴുന്നേറ്റു മൂന്നാമത്തെ പോയിന്റിലേക്ക് ഇനി മാർപ്പാപ്പ വരികയാണ് ഒരു ലക്ഷ്യമുണ്ട് ഇങ്ങനെ വിളിച്ചതിന് എഴുന്നേറ്റ് ഈശോയെ അനുഗമിച്ചതിന് ശേഷം മത്തായി എങ്ങോട്ട് പോയി അത് നമ്മൾ ചിന്താവിഷയമാക്കേണ്ടതാണ് ആ മനുഷ്യൻ്റെ ജീവിതം ആകെ മാറ്റിയതിന് ശേഷം ഗുരു അവനെ പുതിയ നേർക്കാഴ്ചകളിലേക്ക് കണ്ടുമുട്ടലിലേക്ക് പുതിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാം പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ അങ്ങനെയല്ല കുറഞ്ഞ പക്ഷം ഉടനെയില്ല അങ്ങനെ കൊണ്ടുപോയില്ല പെട്ടെന്ന് കൊണ്ടുപോയില്ല ഒന്നാമത് ഈശോ അവൻ്റെ ഭവനത്തിൽ പോകുന്നു അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ മത്തായി അവനെ വലിയൊരു വിരുന്ന ഒരുക്കുകയാണ് ചെയ്തത് അതിൽ ചുങ്കക്കാരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അതായത് അവനെ പോലെയുള്ള മനുഷ്യർ ആണ് അതിൽ പങ്കെടുത്തത് പാപികളാണ് മത്തായി തൻ്റെ പരിസരത്തേക്ക് മടങ്ങുന്നു പക്ഷേ ആകെ മാറിയവനായാണ് പോയതിര പോയിരിക്കുന്നത് യേശുവിനോടൊപ്പമാണ് അവൻ വരു പോയത് എന്നത് നമ്മൾ കണ്ടറിയണം അവൻ തിരിച്ചു വരുന്ന പോയത് അവനോടൊപ്പമാണ് അവൻ്റെ അപസ്തോലിക ഔത്സഖ്യം പുതിയ ശുദ്ധമായ ഒരു സ്ഥലത്ത് വിദൂരസ്ഥമായ ഒരിടത്ത് ഒരു യഥാർത്ഥ സ്ഥലത്ത് അല്ല തുടങ്ങുന്നത് അതാണ് മാർപ്പാപ്പ ഇവിടെ ആ ബൈബിൾ ഭാഗത്തെ വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പിന്നെ എവിടെയാണ് അവൻ അറിയുന്ന മനുഷ്യരോടൊപ്പം ആ വീട്ടിലാണ് തുടങ്ങുന്നത് നമുക്കുള്ള സന്ദേശവും അത് തന്നെയാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു നാം പൂർണ്ണരാകുന്നത് വരെ നാം കാത്തിരിക്കേണ്ടതില്ല ഈശോയെ അനുഗമിച്ചുകൊണ്ട് അവന് സാക്ഷ്യം നൽകാൻ ഏറെ ദൂരം വന്നു അങ്ങനെ വരേണ്ട കാര്യമില്ല നമ്മുടെ പ്രഘോഷണം ഇന്ന് തുടങ്ങുന്നു എവിടെയാണ് നാം ജീവിക്കുന്നിടത്ത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടല്ല കൊണ്ടല്ല നമ്മളത് ചെയ്യേണ്ടത് അത് തുടങ്ങുന്നത് ബോധ്യപ്പെടുത്താനല്ല നമ്മെ നോക്കുകയും നമ്മെ ഉയർത്തുകയും ചെയ്ത സ്നേഹ സ്നേഹസൗന്ദര്യത്തിന് അനുദിനം സാക്ഷ്യം വഹിക്കുന്നതിലൂടെ ആണിത് നടക്കുന്നത് ഈ സൗന്ദര്യം വിനിമയം ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതാണ് നടക്കുന്നത് നമ്മെ തന്നെ ആശയവിനിമയം ചെയ്യുകയല്ല പ്രത്യുദാം കർത്താവിൻ്റെ പ്രഘോഷിക്കുന്നത് നമ്മളാണ് നമ്മളിലൂടെയാണ് നാം നമ്മെ തന്നെ പ്രഘോഷിക്കുന്നില്ല നാം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരാശയ സംഹിതയെ പ്രഘോഷിക്കുന്നില്ല ഒട്ടുമില്ല മാർപ്പാപ്പ ആവർത്തിച്ച് പറയുകയാണ് നാം ഈശോയെ പ്രഘോഷിക്കുന്നു നാം യേശുവിനെ ജനങ്ങളുമായി സമ്പർക്കത്തിലാക്കുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള ഔത്സിക്കമെന്നാണ് മാർപ്പാപ്പ പറയാൻ ശ്രമിക്കുന്നത് അവരെ ബോധ്യ ബോധ്യപ്പെടുത്താതെ ഇങ്ങനെ ആശയം പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ എന്നാൽ ഈ ബോധ്യപ്പെടുത്തൽ നടത്താൻ കർത്താവിനെ അനുവദിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു കർത്താവാണ് ബോധ്യപ്പെടുത്തേണ്ടത് കാരണം ബെനഡിക്റ്റ് പതിനാറമ്മൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം ഇവിടെ പാപ്പ ഇവിടെ എടുത്തു പറയുന്നുണ്ട് സഭ മതപരിവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല പകരം അവൾ ആകർഷണത്താൽ വളരുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ് സഭ മതപരിവർത്തനത്തിലല്ല ഏർപ്പെടുന്നത് മറപ്പ മറിച്ച് ആകർഷണത്താലാണ് വളരുന്നത് നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടാണ് ഈശോയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് കണ്ടുകൊണ്ട് അവലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് മറക്കരുത് ഫ്രാൻസിസ് മാർപ്പം നമ്മോട് പറയുകയാണ് ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുന്നത് നാം കാണുമ്പോൾ വരാനുള്ളവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഇവർ ക്രൈസ്തവരല്ല അങ്ങനെ ചെയ്യുന്നതല്ലത് ക്രൈസ്തവരുടെ വേഷം കെട്ടിയ പാഷണ്ഡതയാണ് അവർ എന്ന് മറപ്പാപ്പ പറയുക ഹൃദയം പാഷ പാഷണ്ഡ ഹൃദയമാണത് നാം വളരുന്നത് മതപരിവർത്തനത്തിലൂടെയല്ല ആകർഷണത്തിലൂടെയാണ് എന്ന കാര്യമാണ് ആഴത്തിൽ നമ്മളിൽ പതിയേണ്ടത് ഇത് മറപ്പാപ്പ ഒരു ഉദാഹരണം പറഞ്ഞ് വെക്കുന്നുണ്ട് ഇവിടെ മറ്റൊരിക്കലും ഞാനത് വായിച്ചത് ഓർക്കുന്നു ഒരിക്കൽ ഭുവനേറിസിലെ ഒരു ആശുപത്രിയിൽ അവിടെ ജോലി ചെയ്തിരുന്ന സന്യാസിനിമാർ അവിടം വിട്ടുപോയി അന്ന് അവിടെ ചെയ്തിരുന്നവരെ കാരണം അവർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു പ്രായം കൂടി അവർക്ക് ആശുപത്രി നടത്താൻ സാധിച്ചില്ല കൊറിയയിൽ നിന്നുള്ള സഹോദരിമാരുടെ ഒരു സമൂഹം വന്നു ആശുപത്രി ഏറ്റെടുത്തു അവരെത്തിയപ്പോൾ ഉദാഹരണത്തിന് ഒരു തിങ്കളാഴ്ച എന്ന് പറയാം കൃത്യം ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല മറപ്പാപ്പ പറയുകയാണ് അവർ ആശുപത്രിയിൽ സന്യാസിനിമാരുടെ ഭവനം കൈവശമാക്കി ചൊവ്വാഴ്ച ആശുപത്രിയിലുള്ള രോഗികളെ സന്ദർശിക്കാൻ അവരെത്തി പക്ഷേ സ്പാനിഷിൽ ഒറ്റ പോലും അവർ പറഞ്ഞില്ല ലാറ്റിനമേരിക്കയാണല്ലോ ഒറ്റ പോലും പറഞ്ഞില്ല അവർക്കറിയത്തില്ല അവർ കൊറിയൻ ഭാഷ മാത്രം പറഞ്ഞു രോഗികൾ സന്തുഷ്ടരായി എന്ന് പറയുകയാണ് കാരണം അവർ ഇങ്ങനെ പറഞ്ഞു കൊള്ളാം ഈ സന്യാസിനികൾ കൊള്ളാം ഇവരെ കൊള്ളാമല്ലോ പക്ഷേ സന്യാസിനി നിങ്ങളോട് എന്തു പറഞ്ഞു മാർപ്പാപ്പ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല അവരുടെ നോട്ടം കൊണ്ട് അവർ സംസാരിച്ചു അവർ ഈശോയെ ആശയവിനിമയം ചെയ്തു പാപ്പ പറയുകയാണ് നമ്മെ തന്നെ ആശയവിനിമയം ചെയ്യാനല്ല പ്രത്യേകത ഈശോയെ ആശയവിനിമയം ചെയ്യാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒരു നോട്ടം കൊണ്ട് ആംഗ്യങ്ങൾ കൊണ്ട് ആശയവിനിമയം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇതാണ് ആകർഷണം മതപരി ഇത് മതപരിവർത്തനത്തിന് നേരെ വിപരീതമാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആകർഷകമായ ഒരു സാക്ഷ്യം അതാണ് മാർപ്പാപ്പ നമ്മോട് ഇന്ന് ഈ ആദ്യത്തെ പ്രബോധനത്തിൽ പറയുന്നത് ആനന്ദം നിറഞ്ഞ ഒരു സാക്ഷ്യം സന്തോഷം നിറഞ്ഞ അവിലേക്കാണ് ഈശോ നമ്മളെ നയിക്കുന്നത് തൻ്റെ സ്നേഹപൂർണമായ നോട്ടം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ ഉണർത്തുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പുറത്തോട്ടുള്ള ചലനം കൊണ്ട് ഇതാണ് മത്തായിയുടെ ആ മാനസാന്തരത്തിൻ്റെ ആ കഥ അവതരിപ്പിച്ചിരിക്കാൻ നോക്കിയേ മാർപ്പാപ്പയുടെ ചിന്തകൾ നമുക്ക് വീണ്ടും വീണ്ടും ധ്യാനിക്കാൻ കൊള്ളുന്നതാണ് നമ്മുടെ നോട്ടം ഈശോയുടേതിന് സമാനമാണോ എന്ന് നാം വിലയിരുത്തണം എന്നാണ് മാർപ്പാപ്പ പറയുന്നത് പ്രേക്ഷിതരാകാൻ സഭയുടെ പ്രാണവായുവായ പ്രവർത്തനമാണിത് നമ്മുടെ ജീവിതം കൊണ്ടാണ് അത് സാധിക്കേണ്ടത് അതിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ നോയിമ്പ് കാലം അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തുന്ന സമയമാണ് തീഷ്ണതയോടെ നമുക്ക് Sarjana maki kan,